നമ്മുടെ നാട് എങ്ങനെ ടൂറിസത്തിൽ ഇത്ര മാത്രം, അതായത് നമ്മുടെ കേരളം, കൊച്ചു കേരളം എങ്ങനെ ഇത്ര മാത്രം ടൂറിസത്തിൽ ഇത്ര ഡെവലപ്പ് ആവുന്നു എന്ന് ആലോചിക്കാറുണ്ടോ നമ്മൾ? നമ്മളിപ്പോഴൊരു വെക്കേഷൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്ക് എബ്രോഡ് പോകണം, അല്ലെങ്കിൽ ചിലർ നമുക്ക് മറ്റു സ്റ്റേറ്റിൽ പോകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാത്ത എത്രമാത്രം ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടെന്നറിയോ? അത് ഈ നമ്മുടെ ഫോറിനേഴ്സ് അല്ലേ, അവർ നമ്മുടെ നാട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക്, ഐ മീൻ എല്ലാ വർഷവും 100 കണക്കിന് കോടി രൂപ കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ടൂറിസത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ നാടിൻ്റെ ഭംഗി തന്നെയാണ് അല്ലേ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല, യെസ് അങ്ങനെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മളിവിടെ കിടക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ സൗന്ദര്യം, ഇവിടുത്തെ ഭംഗി, നമ്മുടെ നാടിൻ്റെ കൾച്ചർ, സാംസ്കാരിക സംബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് വലിയ വില കാണാറില്ല. പക്ഷേ അതെല്ലാം കാണുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഈ ലോകത്തിൽ, അതെല്ലാം ആസ്വദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഈ ലോകത്തിൽ. അതെന്തുകൊണ്ടാണെന്നറിയോ? അത് പെട്ടെന്ന് അങ്ങനെ ഒരു വാക്കിൽ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. ഞാനൊരു ചെറിയ വീഡിയോ കൂടെ അത് കാണിക്കാം. ഈ ബോട്ടിൻ്റെ ഭംഗികൾ മാത്രമല്ല കേട്ടോ, കൊച്ചിയിൽ വരുമ്പോൾ ഇതൊക്കെ കാണണമെന്ന് ഒത്തിരി പേർക്ക് ആഗ്രഹം ഉണ്ടാവാറുണ്ട്. എന്തിനാ, മലയോര പ്രദേശത്തുള്ള നമ്മുടെ ആളുകൾക്കും മറ്റു സംസ്ഥാനത്തു നിന്ന് വരുന്ന ആളുകൾക്കും ഇതൊക്കെ ഒരു പുതിയ രസമുള്ള ഒരു അറിവല്ലേ? ഞാനിതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വീഡിയോ കാണിക്കാം. നൈസല്ലേ, നൈസല്ലേ. ഞാൻ ഒരു 15 വർഷം മുൻപ് ആദ്യമായി ക്യാമറ വാങ്ങിയ സമയം, സോണിയുടെ ചെറിയ കൈ പിടിക്കുന്ന ഒരു ക്യാമറ, സ്റ്റിൽ ക്യാമറയാണ്, ഏകദേശം 2006 അങ്ങനെ എന്തോ ആണ് ആദ്യമായിട്ട് വന്ന് ഫോട്ടോ എടുത്ത ഇവിടെയാണ്. അതോ ഒരു ബോട്ട് ഇങ്ങനെ പയ്യെ ചലിച്ച് വരുന്നുണ്ട് കേട്ടോ. അന്ന് മുതൽ എനിക്ക് ഇവിടം ഭയങ്കര ക്രൈസാണ്. ക്രൈസ് എന്ന് വെച്ചാൽ അതിഭീകര ക്രൈസാണ്. അതിന് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. കാരണം ഈ വിഷ്വൽ ബ്യൂട്ടി അതിഭീകരമാണ്. എന്ത് രസമാണ് നോക്കി. കായലിൻ്റെ ഈ ഭംഗി ആസ്വദിക്കണമെങ്കിൽ കൊച്ചിയിൽ തന്നെ വരണം. വേറെ എവിടെ പോയാലും കിട്ടില്ല. അല്ല, നടുക്ക് അല്ല, ഒരു വൺ ഒരു സ്ഥലം വെച്ചിട്ടുണ്ടോ. ഫിഷക് വന്നതിന് ശേഷം കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അതിലെ പോകാൻ, അതിൻ്റെ അപ്പുറത്തൊരു ഷെഡ് കിടക്കുന്നുണ്ടോ. എനിക്കെന്ന് പറഞ്ഞാൽ എന്തോ ഡീസൽ അടിക്കുന്ന സ്ഥലമാണ്. യെസ്, ഡീസൽ അടിക്കുന്ന സ്ഥലമാണ്, ബോട്ടുകൾക്ക് ഡീസൽ അടിക്കുന്ന സ്ഥലമാണത്. ഇതൊരു അപൂർവ നിമിഷമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയോ? അതായത് ഇങ്ങനെ മഴയുള്ള സമയങ്ങളിൽ, അല്ലെങ്കിൽ ചാറ്റൽ മഴയുള്ള, ആകാശം മൂടിക്കിടക്കുന്ന സമയങ്ങളിൽ മാത്രം ലഭിക്കുന്ന ഒരു വിഷ്വൽ ബ്യൂട്ടിയാണത്. ഇതൊരു നോർമൽ പകൽ സമയത്തിൽ വന്നാൽ ഇത് കാണാൻ പറ്റില്ല. ഈ ബ്യൂട്ടി നമുക്ക് കിട്ടില്ല ഒരിക്കലും. അപ്പം മഴ വരുന്നു എന്നറിഞ്ഞപ്പോൾ രണ്ടും കൽപ്പിച്ച് ക്യാമറയും തൂക്കി ഇറങ്ങിയതാണ്. അവിടെ ക്രെയിനൊക്കെ കിടക്കുന്നുണ്ടോ.
ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിശാഖപട്ടണത്തിൻ്റെ ഒരു ഫോട്ടോ കണ്ടു ഫേസ്ബുക്കിൽ. അതിൻ്റെ സോറി കണ്ണൂർ, വിശാഖപട്ടണമല്ല കണ്ണൂർ, വൈശാഖ് വേറെ ബ്യൂട്ടിയാണ്. അപ്പോൾ കണ്ണൂരിൻ്റെ കടലിലേക്ക് ഇറങ്ങി കിടക്കുന്ന ഒരു സ്ഥലം കണ്ടു. അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു ഷോട്ട് കണ്ടിട്ട് ഭയങ്കര കൊതിയായിപ്പോയി. ആ എടുത്ത ആരായാലും ഞാൻ ആ പുള്ളിയെ സമ്മതിക്കുന്നു, ഹെലിക്കാൻ വെച്ചിട്ട് എടുത്തതാണ്. ഇതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുള്ളത് കൊണ്ടാണ് നമ്മുടെ നാട് ടൂറിസത്തിൽ മികവുറ്റ നിൽക്കുന്നത്. പിന്നെ ഇത് മാത്രം ഉണ്ടായാൽ പോരാ, ഇങ്ങോട്ട് വരാനുള്ള വഴികളും കൂടി നന്നായിരിക്കണം. ഇപ്പോൾ ഇങ്ങോട്ടേക്കുള്ള വഴികളൊക്കെ അത് ഭയങ്കര രസമാണ്, എളുപ്പത്തിലെത്താം. റോഡിൽ നല്ല റോഡാണ്, നല്ല അടിപൊളി റോഡുകളാണ്. അങ്ങനെ കേരളത്തിൽ ഉടനീളം എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനും ഒരു രസമാണ്. അവിടെ ഒരു ബോട്ട് മറിഞ്ഞ് കിടക്കുന്നുണ്ടോ, നല്ല രസമല്ലേ. എനിക്കിങ്ങനെയുള്ള ചില കുണ്ടാമ്പണ്ടി സാധനങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ പുതിയ പാലം, തോപ്പുംപടി പാലം. ഇനി ഇതിൻ്റെ ഒരു വേറിട്ടൊരു ഭംഗി കാണിക്കട്ടെ. പണ്ട് നമ്മുടെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചതാ, പക്ഷെ ഇന്നത് സ്മാരകമാണ്. പണ്ട് ഇതിലൂടെ കപ്പലുകൾ പോകുമ്പോൾ ഇവനെ പിടിച്ചങ്ങ് പൊക്കുമായിരുന്നു, എന്നിട്ട് വേണം അതിൽ കൂടെ എൻ്റെ ഇടയിലൂടെ കപ്പലിലേക്ക് കയറ്റിവിടാൻ. കപ്പൽ പോയി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഈ റോഡിൽ കൂടെ ട്രാവൽ ചെയ്യാം. അങ്ങനെയൊക്കെയായിരുന്നു അതിൻ്റെ രീതികൾ. ഇത് മണ്ണുമാന്തിയാണോ, അങ്ങനെ പോലെ ഉണ്ട്. അവിടെ രണ്ട് ബോട്ടിൻ്റെ ഇടയ്ക്ക് രണ്ട് ചെറിയ, യെസ്, ആ ഇതിൻ്റെ ബ്യൂട്ടി കാണിച്ചിട്ടേ. ഇനി അവിടുന്ന് കപ്പൽ അവിടുന്ന് അകലേന്ന് വരുന്നുണ്ട്, ബോട്ടുകൾ വരുന്നുണ്ടോ. നമുക്ക് ഇടയ്ക്ക് ബോട്ടിലൂടെ ഒക്കെ ഒന്ന് യാത്ര ചെയ്യാവേ. ഇത്രയും ബ്യൂട്ടി നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ടൂറിസം നിലനിൽക്കുന്നത്. അതിപ്പോൾ ഓരോ സ്ഥലത്തെയും ബ്യൂട്ടി വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ വയനാട് പോയി, വയനാട് വേറിട്ടൊരു രസമായിരുന്നു. കോഴിക്കോട് പോയി, കോഴിക്കോട് ഒരു പ്രത്യേക രസമാണ്. കോഴിക്കോട് എനിക്ക് കോഴിക്കോട് ബീച്ചാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം കോഴിക്കോട് ബീച്ച് എനിക്ക് വൈകുന്നേരം വരെ ഇരിക്കണമെന്നുണ്ടായിരുന്നു. മുൻപൊക്കെ പോകുമ്പോൾ ഇരിക്കുമായിരുന്നു, കഴിഞ്ഞ ദിവസം ഇരിക്കാൻ പറ്റിയില്ല. കാരണം കുട്ടികൾക്ക് സ്കൂൾ തുടങ്ങേണ്ട ലീവ് ഡേ ഒക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെയും ഒരു ദിവസമാണ് തള്ളി നിൽക്കിയതാണ്. അതുപോലെ നമ്മൾ വരുന്ന വഴിക്ക് ഇപ്പോൾ കർണാടക, ഒരു മിനിറ്റ്, അടിപൊളിയല്ലേ. ഞാൻ പറഞ്ഞല്ലേ മഴ വരുമ്പോഴാണ് ഇവിടുത്തെ രസം എന്ന്. മഴ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ കാറിൽ ചെന്ന് മൊബൈൽ സേഫാക്കിയില്ലെങ്കിൽ പിന്നെ അടുത്ത എപ്പിസോഡ് എടുക്കണമെങ്കിൽ പുതിയ ക്യാമറ മേടിക്കേണ്ടി വരും, മൊബൈൽ മേടിക്കേണ്ടി വരും. അപ്പോൾ ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിലൂടെ ഒരു നടപ്പാത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഇടുങ്ങിയ റോഡിലും ഒരു നടപ്പാത ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ജനം കണ്ടാവും. ഇന്ന് രസം നോക്കിയാൽ നടപ്പാത ഒരാൾക്ക് കഷ്ടി നടന്നു പോകും, രണ്ടുപേർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു പോകും. കണ്ടോ,
നല്ല രസമല്ലേ. ഗവൺമെൻറ് നമുക്കൊന്നും ചെയ്യുന്നില്ലെന്ന് പറയരുത്, ചെയ്യുന്നുണ്ട്, പക്ഷെ ചിലതൊന്നും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളും സാഹചര്യങ്ങളെല്ലാം ഭംഗിയായി സൂക്ഷിക്കേണ്ടതും നമ്മുടെ കടമയാണ്. നമ്മുടെ പ്ലാസ്റ്റിക്കും അഴുക്കുകളും കൊണ്ടൊന്ന് വഴിക്കേറ്റം നിറയ്ക്കാതെ രസമായി നമ്മളെ നാടിനെ നമ്മൾ രക്ഷിച്ചാൽ. ഇപ്പോൾ ഞാൻ കർണാടകയിൽ പോകുമ്പോൾ മിക്കവാറും റോഡുകളെല്ലാം ഭംഗിയാണ്. അവിടെ വെച്ചാൽ അവിടെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഓരോ പൗരനും അതിനകത്തൊരു ഉത്തരവാദിത്വം കാണാറുണ്ട്, അവരത് ശ്രദ്ധിക്കാറുണ്ട്. മൈസൂരാണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും ഉണ്ട് യൂസ് മീ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടാവാറുണ്ട്. അതിൽ മിക്കവാറും പേര് അതിൽ കൊണ്ടുവന്നിടും. അവർ കൊണ്ടുവന്നിട്ട് കാലത്ത് അത് കൊണ്ടുപോകും ചെയ്യും കേട്ടോ, അതുപോലെ തന്നെ കൃത്യമായിട്ട്. അതവർ എന്തോ ഒരു അഭിമാനത്തിൻ്റെ ഭാഗം പോലെയാണ് അവരത് കാത്തു സൂക്ഷിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്കും ശുചിയായി നമ്മളുടെ നാടിനെ നമുക്ക് സംരക്ഷിക്കാം. ടൂറിസം വളരട്ടെ, അപ്പോഴാണ് നമ്മൾക്കും വളർച്ചയുണ്ടാവും, നമ്മുടെ നാടിനും വളർച്ചയുണ്ടാവും.